നമസ്കാരം. സകലമാന കേരളം ആദ്യം പ്രധാന വാർത്തകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിവേദ്യ ഉരുളി മോഷ്ടിച്ചതല്ലെന്ന് പോലീസ്. പിടിയിലായവർ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർ, നിവേദ്യ ഉരുളി മാറിയെടുത്തതെന്ന നിഗമനം. മോഷണ കുറ്റത്തിന് കേസെടുക്കില്ല. ഇടുക്കി വാത്തിക്കുടിയിൽ ലൈഫ് മിഷൻ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. പ്രളയബാധിതരുടെ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയായില്ല. 28 കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. മൂന്നാർ ലക്ഷ്മി റോഡ് തകർന്നതിൽ പ്രതിഷേധം. ശയന പ്രദക്ഷിണം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. ഉത്തര മലബാറിലിനി തെയ്യക്കാലം. ക്ഷേത്രങ്ങളിലും വീടുകളിലും ആളും ആരവവും നിറയും. വാർത്തകൾ വിശദമായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിവേദ്യ ഉരുളി കാണാതായത് മോഷണമല്ലെന്ന പോലീസ്. കസ്റ്റഡിയിലുള്ളവർക്ക് മോഷ്ടിക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നില്ല. കസ്റ്റഡിയിലുള്ളവർക്കെതിരെ മോഷണത്തിന് കേസെടുക്കില്ലെന്നും പോലീസ് പറഞ്ഞു. വി വി വിനോദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിവേദ്യ ഉരുളി കാണാതായ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് മോഷണമല്ലെന്നാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് പേരെയും വിട്ടയക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഇതിൽ പോലീസ് കസ്റ്റഡിയിലായ ഗണേഷ് ദ, അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഓസ്ട്രേലിയയിൽ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹം പറയുന്നത് വ്യാഴാഴ്ച രാവിലെ ദർശനത്തിനെത്തി. ആ സമയത്ത് പൂജാദ്രവ്യങ്ങൾ കൈവശം ഉണ്ടായിരുന്നു. ഇത് തട്ടി താഴെ വീണു. നിലത്ത് വീണതിന് ശേഷം സമീപത്തുണ്ടായിരുന്ന ഒരാളുടെ സഹായത്തോടുകൂടി വീണ്ടും ഇത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു. ഈ എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം കൂടി ഈ കൂട്ടത്തിലേക്ക് വന്നു. താൻ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ പാത്രം കൈവശമുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാരും തന്നെ തന്നെ തടഞ്ഞില്ല. അതുകൊണ്ട് ഈ പാത്രവുമായി പുറത്തേക്ക് പോയി എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സംശയങ്ങൾ ഉയർന്നിരുന്നു. ജീവനക്കാർക്ക് പണം നൽകി പാത്രം വാങ്ങി ആ നിലയ്ക്കുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ താൻ ആർക്കും പണം നൽകിയിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്കാണ് പോയത്. രാമേശ്വരത്ത് ദർശനത്തിനെത്തി അവിടെ പണം വാങ്ങി തനിക്ക് ദർശനം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. ഇത് തമിഴ്നാട്ടിലാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം രണ്ട് വനിതകളും ഉണ്ടായിരുന്നു. ഇവരെയും കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്ന് പിടികൂടി ഫോർട്ട് പോലീസ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഏതായാലും ഇത് മോഷണമല്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അദ്ദേഹം ഭക്തനാണ്. ഈ പാത്രം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ കൈവശം വന്ന പാത്രം തിരികെ കൊടുക്കാതെ പുറത്തേക്ക് പോയി. താൻ ബോധപൂർവം എടുത്തതല്ല, മറ്റാർക്കും പണം നൽകി എടുത്തതുമല്ല. ഈ പൂജാദ്രവ്യങ്ങൾ കെട്ടി തറയിൽ വീണപ്പോൾ അത് തിരികെ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു പാത്രം കൂടി തന്റെ കയ്യിലേക്ക് വന്നു എന്ന കാര്യമാണ് അദ്ദേഹം പോലീസിന് മൊഴിയായി നൽകിയിട്ടുള്ളത്. ശരി, നിവേദ്യ ഉരുളി കാണാതായതിൽ മനഃപൂർവ്വം നടന്ന മോഷണമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. വി വി വിനോദാണ് വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറം മെടപ്പാളിൽ കെ എസ് ആർ ടി സി ബസ്. യാത്രക്കാരനിൽ നിന്ന് വൻ സ്വർണ്ണ കവർച്ച. ജ്വല്ലറി ജീവനക്കാരനിൽ നിന്നാണ് 1 കോടിയിലധികം രൂപയുടെ സ്വർണം കവർന്നത്. ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് നിന്ന് നെടുങ്കണ്ടത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മോഷണം നടന്നത്. കുറ്റിപ്പുറത്ത് നിന്നാണ് ജ്വല്ലറി ജീവനക്കാരൻ ജിബി ബസ്സിൽ കയറിയത്. ബസ് എടപ്പാളിൽ എത്തിയപ്പോൾ പുറകിൽ തൂക്കിയിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. തുടർന്ന് ബസ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. യാത്രക്കാരെ പരിശോധിച്ചെങ്കിലും സ്വർണം കണ്ടെത്താനായില്ല. 1,08,00,000 രൂപ വില വരുന്ന 1,512 ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. സ്വർണ വ്യാപാരി ഗിരി നൽകിയ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കൊയിലാണ്ടി കാട്ടിലെ പീടികയിൽ ATMൽ പണം റീഫിൽ ചെയ്യാനെത്തിയ ആളെ ആക്രമിച്ച് പണം കവർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. നിർത്തിയിട്ട വാഹനത്തിനുള്ളിൽ ആളെ തലക്കടിച്ചതിനു ശേഷം കെട്ടിയിട്ടായിരുന്നു മോഷണം. പർദ്ദ ധരിച്ചെത്തിയ സംഘമാണ് ആക്രമിച്ചത്. 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കൈയൊക്കെ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. കൊച്ചിയിൽ ഡിജെ അലൻ വാക്കർ ഷോക്കിയുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചത് ഡൽഹിയും മുംബൈയും കേന്ദ്രീകരിച്ചുള്ള വൻ കവർച്ചാ സംഘം എന്ന പോലീസ്. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇവർ മോഷണം നടത്തിയത്. സംഗീത നിശയുടെ തലേ ദിവസം തന്നെ കൊച്ചിയിലെത്തി മോഷണം ആസൂത്രണം ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ 4 പേരിൽ 2 പേരെ കൊച്ചിയിലെത്തിച്ചു. നഷ്ടപ്പെട്ട 39 മൊബൈൽ ഫോണുകളിൽ 23 എണ്ണം കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം നടത്തി. അതിനകത്ത് അന്യസംസ്ഥാനത്തിന്റെ 2 മോഷണ ടീമുകളാണ് ഇത് ചെയ്തതെന്ന് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡൽഹിയിൽ നിന്നുള്ള ഒരു 4 പേരുടെ സംഘമാണ്. രണ്ടാമത്തേത് ബോംബെയിൽ നിന്നുള്ള ഒരു 4 പേരുടെ സംഘമാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന വിഷയത്തിൽ നമ്മൾ തുടർന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ ഡൽഹിയിൽ നിന്ന് നമ്മൾ 2 പേരെ അറസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് അത്തിക്കൂർ റഹ്മാൻ എന്ന 38 വയസ്സുകാരനാണ്. രണ്ടാമത്തേത് വാസിം അഹമ്മദ് എന്ന 31 വയസ്സുകാരനാണ്. ഈ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത 2 പേർ കയ്യിൽ നിന്ന് ഒരു 20 ഫോണുകൾ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രെയിനിലെ AC കോച്ചുകളിൽ നിന്ന് യാത്രക്കാരുടെ ബാഗും മൊബൈൽ ഫോണുകളും മോഷ്ടിക്കുന്ന യുവാവ് പിടിയിൽ. കാടാമ്പുഴ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 3-നാണ് കോഴിക്കോട് സ്വദേശിയുടെ 1.5 ലക്ഷം രൂപ വില വരുന്ന ഐഫോണും ബാഗും കവർന്നത്. പഴയ മൂന്നാർ ലക്ഷ്മി റോഡ് തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ റോഡിലൂടെ ശയന പ്രദക്ഷിണം നടത്തി. മുൻ MLA AK മണി സമരം ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരുപോലെ ഉപയോഗിക്കുന്ന റോഡാണ് പഴയ മൂന്നാർ ലക്ഷ്മി റോഡ്. എസ്റ്റേറ്റ് മേഖലകളിലൂടെ സഞ്ചരിച്ച് മാങ്കുളത്തേക്കെത്തുന്ന പ്രധാന റോഡും ദിവസവും നിരവധി യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയുമാണിത്. മൂന്നാർ മൂലക്കട മുതൽ ലക്ഷ്മി വരെയുള്ള റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നാളേറെ കഴിഞ്ഞിട്ടും നവീകരിക്കാൻ നടപടിയുണ്ടായില്ല. റോഡ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ മൂന്നാർ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചത്. ലക്ഷ്മി മാങ്കുള റോഡ് ഉടനടിയായി സരി ചെയ്യണമെന്ന് ചൊല്ലി മൂന്നാർ മണ്ഡലം കോൺഗ്രസ് കക്ഷിയുടെ തലമേല 12 സഹോദരങ്ങൾ ഇന്നേക്ക് അംഗപ്രതിഷ്ഠ സമരം നടത്തിയിരിക്കാങ്ക. മൂന്നാറിലെ ഇതൊരു ചരിത്രമാർക്കണം. ഇന്ന റോഡ് ഉടനടിയായ ഇന്ന റോഡെ പണി തുടങ്ങവില്ല എന്ന് ചൊന്നാൽ മറുപടിയും മികപ്പെരിയ പോരാട്ടം മൂന്നാർ മണ്ഡലം കോൺഗ്രസ് കക്ഷി സാർബാഗ് നടവരും എന്നതെ മാത്രം തെരുവിച്ചുകൊണ്ട് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടന്നത്. മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ, ജി മുനിയാണ്ടി, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മൂന്നാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തേക്ക് ഇടിച്ചുകയറി. ആർക്കും പരിക്കില്ല. കൂമ്പൻപാറ ഇടശ്ശേരി വളവിന് സമീപത്താണ് സംഭവം. മൂന്നാറിൽ നിന്ന് അടിമാലിയിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രളയത്തിൽ വീട് നഷ്ടമായ കുടുംബങ്ങൾക്കായി ഇടുക്കി വാത്തിക്കുടിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 28 കുടുംബങ്ങൾക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് 2 വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്നത്. ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയമാണിത്. നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷമായി. ഒരു നിലയിൽ 7 കുടുംബങ്ങൾക്ക് താമസിക്കാം. 3.5 കോടിയിലധികം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. ഫ്ളാറ്റിലെ മുറികളെല്ലാം വളരെ ഇടുങ്ങിയതാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2020 തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ പൂർത്തീകരിക്കുകയോ ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇപ്പം നിലവിൽ കാണുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് ഇതുമൂലം ഇവിടെ കാട് കയറി നശിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഇതിൽ എങ്ങനെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നുള്ള സംശയം പോലും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ദീർഘവൃക്ഷമില്ലാത്ത ഇത്തരം പദ്ധതികളാണ് കോടിക്കണക്കിന് രൂപ നഷ്ടമാക്കി കളയുന്നതെന്നുള്ള വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ പുറകിൽ കാണുന്നത്. പദ്ധതി ദീർഘവീക്ഷണത്തോടെയല്ലെന്നാണ് ആക്ഷേപം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻപ് റവന്യൂ വകുപ്പിന് കൈമാറിയ മുരിക്കാശ്ശേരി 3-ാം ബ്ലോക്കിലെ സ്ഥലത്താണ് ഫ്ളാറ്റ് നിർമ്മാണം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യം.
തൂക്കുപാലം സ്ഥാപിച്ചാൽ കല്ലാർകുട്ടിയുടെയും സമീപ മേഖലയുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. കല്ലാർകുട്ടിയെയും നായ്ക്കുന്നിനെയും ബന്ധിപ്പിച്ച് തൂക്കുപാലം വേണമെന്നാണ് ആവശ്യം. കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ കടത്തുവള്ളത്തിലാണ് നാട്ടുകാർ സഞ്ചരിക്കുന്നത്. ഇവിടെ തൂക്കുപാലം നിർമ്മിച്ചാൽ അത് സുരക്ഷിതമായ യാത്രയ്ക്കും ഒപ്പം മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് മുതൽക്കൂട്ടുമാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനൊപ്പം നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾക്ക് കല്ലാർകുട്ടിയിലേക്ക് സുഗമമായി എത്താനുള്ള യാത്രാമാർഗവും ഒരുങ്ങും. കല്ലാവട് റേഷൻ കട സിറ്റിയും ഇഞ്ചത്തൊട്ടിയിലെയും അയ്യപ്പം കോലിലെയും പോലെ ഒരു ആട്ടുപാലങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഗുണകരമായ യാത്രാ സംവിധാനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അനന്തമായ ടൂറിസത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു സംവിധാനം കൂടിയായി മാറുന്നുള്ള യാഥാർത്ഥ്യമാണ്. തോട്ടാപ്പുരയുള്ള ഗുഹ അടക്കം ഈ പുഴയിൽ കൂടി ബോട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഗുഹയുടെ അടുത്ത് എത്തുന്നതിനുള്ള സാഹചര്യം കൂടിയുണ്ട്. ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ടൂറിസം മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഈ സാധ്യതകളെല്ലാം വളരെയേറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖല വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു കാർഷിക മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെയേറെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻ കോവിലിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെയും തൂക്കുപാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇതിലൂടെ ഇടുക്കിയിലേക്കും മൂന്നാറിലേക്കുമൊക്കെ എത്തുന്ന സഞ്ചാരികളെ കൽക്കുട്ടിയിലേക്ക് ആകർഷിക്കാനാകും. ന്യൂസ് 18 കല്ലാർകുട്ടി. കൊല്ലം ഓയൂർ റോഡ് വിളയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. റോഡ് വിള കൃഷ്ണവിലാസം വീട്ടിൽ വിനോദ് കുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് മക്കൾക്കൊപ്പം വിനോദ് കുമാർ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മക്കൾ മിഥുൻ, വിസ്മയ എന്നിവർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്നലെ ഒരു 11:30 അകത്ത് വെച്ചാണ് വിളിയായിട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഇറങ്ങി ഓടി വരുന്നത്. വരുമ്പോഴത്തേക്ക് ഇതാണ് നടക്കുന്നത്. അകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ് റൂം. പിന്നെ ചെറുക്കൻ, അയാളെ മോൻ എങ്ങനെയോ തുറന്ന് വന്നതിന് ശേഷമാണ് അവരെല്ലാം കൂടെ കയറി വെള്ളം എല്ലാം കൂടെ എടുത്ത് ഒഴിച്ചു സംഭവമായത്. പിന്നെ പിള്ളേരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് വെളിയിലാക്കി നോക്കുന്നതൊക്കെ സംരക്ഷണം അവർ കൊടുത്ത് വീശുക അതൊക്കെ ചെയ്ത് പിന്നെ ആംബുലൻസിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. തിരുവനന്തപുരത്ത് പഴക്കടയ്ക്ക് തീപിടിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള കടയ്ക്കാണ് തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്നലെ രാത്രിയിലാണ് അപകടമുണ്ടായത്. കൊല്ലം പോരുവഴി മലനട ക്ഷേത്രത്തിന് സമീപം പെരുമ്പാമ്പിനെ പിടികൂടി. RRT ടീമിന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. ആദ്യമായിട്ടാണ് പ്രദേശത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടുന്നത്. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. അടുക്കളയിലെ പാചകവാതകം ചോർന്നാൽ അപകട മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഉപകരണം കണ്ടുപിടിച്ച 10-ാം ക്ലാസ്സുകാരനെ പരിചയപ്പെടാമിനെ. കൊല്ലം ഇടമൺ സ്കൂളിലെ കാർത്തിക്കാണ് ഗ്യാസ് ഡിറ്റക്ടർ എന്ന ഉപകരണം കണ്ടുപിടിച്ചത്. എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. അടുക്കളയിലെ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ള വലിയൊരു ആശങ്ക വീട്ടമ്മമാർക്കെല്ലാം ഉള്ളതാണ്. ഈ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ഇടമൺ ആ സ്കൂളിലെ ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാർത്തിക്. കാർത്തിക് കണ്ടുപിടിച്ച ഉപകരണമാണ് കാർത്തികിനോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ചോദിച്ചറിയാം, കാർത്തിക് ഇതെന്താണ് ശരിക്കും? ഇതിന്റെ പേര് ഗ്യാസ് ലീക്കേജ് ഡിറ്റക്ടർ. ഇതിനെ എനിക്ക് ഇൻസ്പയർഡ് ആയെന്ന് വെച്ചാൽ സ്കൂളിൽ തന്നെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ക്ലാസ് എടുത്തു. അതൊരു തീ എങ്ങനെ അണയ്ക്കാമെന്നാണ് ഞാൻ പഠിച്ചത്. പക്ഷേ എനിക്കൊരു ആശയം വന്നു, ഈ ഗ്യാസ് എങ്ങനെ ലീക്ക് ആവാതിരിക്കും. അതുവഴി എനിക്ക് ഇൻസ്പയർ ആയി ഞാൻ ഇതുണ്ടാക്കി. എനിക്ക് സ്കൂളിൽ നിന്ന് എല്ലാ സപ്പോർട്ടായിരുന്നു. ലിറ്റിൽ കിഡ്സിന്റെ ഒരു അംഗമായതുകൊണ്ട് അതിനുള്ള എനിക്ക് ക്ലാസ് ഒക്കെ കിട്ടി. പ്രോഗ്രാം എല്ലാം ഞാൻ ജാവയിലൂടെ തന്നെ ചെയ്തു. അതിനുള്ള ക്ലാസ് സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ചിറ്റപ്പൻ എനിക്ക് എല്ലാം മേടിച്ചു തരുമായിരുന്നു. കമ്പോണൻസ് എല്ലാം റിക്വേർഡ് എല്ലാം മേടിച്ചു തരുമായിരുന്നു. പിന്നെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ
ഗ്യാസ് സെൻസർ, ബ്രഷ്ലെസ് ഫാന്, ബസ്സറ്, GSM മോഡ്യൂള്, ആർഡുവിനോ. പിന്നെ ഗ്യാസ് ഇന്നത്തെ ഡിറ്റക്ട് ചെയ്യും, അതിൽ നമുക്ക് എക്സോസ്റ്റ് ഫാനാണ്. പിന്നെ ബ്രഷ്ലെസ് ആയതുകൊണ്ട് നമുക്ക് സ്പാർക്ക് ഉണ്ടാവില്ല, അകത്തുള്ള ഗ്യാസ് എല്ലാം നമുക്ക് വെളിയിലോട്ട് കളയുന്നു. ബസ്സറ് വഴി നമ്മളെ അറിയിക്കുന്നു. പിന്നെ മെസ്സേജും കോളും നമുക്ക് ലഭിക്കുന്നു മൊബൈലിൽ. അതായത് കാർത്തിക് പറയുന്നത് ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഗ്യാസ് ലീക്കായ ഗ്യാസിനെ എക്സോസ് വെച്ചിട്ട് പുറന്തള്ളുന്നു. അങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ നമ്പറുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ഇതിന്റെ അലർട്ട് ഉണ്ടാവുന്നു എന്നുള്ള അല്ലെ ഒരു കണ്ടുപിടുത്തമാണ് കാർത്തിക് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത്തരം കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഇവിടുത്തെ ഒരു കൂട്ടം അധ്യാപകരാണ്. നമുക്ക് അധ്യാപകരോടുകൂടെ ചോദിച്ചറിയാം. നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു ആശയം, അതായത് ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു ക്ലാസ് നടന്നപ്പോൾ അവനത് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ആശയം കിട്ടുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ഗ്യാസ് ലീക്കേജ് ആയ സമയത്തും അവന് ഒരു ചെറിയൊരു ആശയം തോന്നി. കാരണം ഇത് നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നൊരു തോന്നലുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെയാണ് ഈ ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പൊ വ്യത്യസ്തങ്ങളായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കാർത്തിക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂളിലെ മേളകളിലൊക്കെ പ്രദർശിപ്പിക്കുകയും ഒരുപാട് അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ശാസ്ത്രമേളയിലും പങ്കെടുത്തിട്ടുണ്ട്. മോന് നമ്മുടെ പേരൻസിന്റെ പിന്തുണയും അതുപോലെ തന്നെ സ്കൂളിലെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ സയൻസ് അധ്യാപകരുടെ പിന്തുണ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ ലിറ്റിൽ കൈഡ്സിന്റെ ഇലക്ട്രോണിക്സ് കിറ്റുകളും ബാക്കി ടീച്ചേഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്ത് വാങ്ങിച്ച്, അതുപോലെ പേരൻസിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മോന് ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് കുട്ടികളില്ലേ? ഉണ്ട്, ധാരാളം കുട്ടികളുണ്ട്. എല്ലാവരുടെയും കഴിവ് ഇതുപോലെ തന്നെ പുറത്തു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഉണ്ട്, നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ കാർത്തികിനെ പോലെ നിരവധി കുട്ടികൾ ഇതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. സുനീഷ് ഹുസൈറ്റീൻ, കൊട്ടാരക്കര. ആലപ്പുഴ പത്തനംതിട്ട സഹോദയ കലോത്സവം സമാപിച്ചു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ. വിവിധ വിഭാഗങ്ങളിലായി 1200 പ്രതിഭകൾ മാറ്റുരച്ചു. ആതിഥേയരായ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ 1247 പോയിന്റോടെ ഓവറോൾ കിരീടം സ്വന്തമാക്കി. ഹോളി ട്രിനിറ്റി സെൻട്രൽ സ്കൂൾ കാർത്തികപ്പള്ളിക്കാണ് രണ്ടാം സ്ഥാനം. സമാപന ചടങ്ങ് സിനിമാ സീരിയൽ താരം രശ്മിയാനിൽ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ദശലക്ഷം ഭവന പദ്ധതി പ്രകാരം വായ്പയെടുത്തവരുടെ കുടിശ്ശിക സർക്കാർ എഴുതി തള്ളിയതിനെ തുടർന്ന് ഗുണഭോക്താക്കൾക്ക് ആധാരം തിരിച്ചു നൽകി. കായംകുളം നഗരസഭ CDSന്റെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. MLA യു പ്രതിഭ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഫണ്ടിൽ നിന്നും വായ്പാ തുക അടച്ചതോടുകൂടിയാണ് കുടിശ്ശിക സർക്കാർ എഴുതി തള്ളിയത്. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തൃക്കരിപ്പൂർ സ്വദേശി MV റിജേഷിന്റെ ചികിത്സാ ചെലവിനായി നാടൊരുമിച്ചു. ചായ ചലഞ്ച് സംഘടിപ്പിച്ചാണ് ചികിത്സാ സഹായ കമ്മിറ്റി തുക കണ്ടെത്തിയത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലെ ആശുപത്രിയിൽ കഴിയുന്ന തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശി MV റിജേഷിന്റെ ചികിത്സാ ചെലവിനായാണ് ചായ ചലഞ്ചുമായി നാടൊരുമിച്ചത്. തെക്കുംപാട്ടെ മധു ഹോട്ടലിൽ സംഘടിപ്പിച്ച ചലഞ്ചിൽ നിരവധി പേർ ഭാഗമായി. അഞ്ചംഗ നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് 34-കാരനായ റിജേഷ്. ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ ചെലവായി. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷത്തിലധികം രൂപയാണ് ആവശ്യമായി വന്നത്. കുടുംബത്തെ സഹായിക്കാൻ രൂപീകരിച്ച ജനകീയ ചികിത്സാ കമ്മിറ്റി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ആ ജനകീയ കമ്മിറ്റി കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ റിജേഷിനെ ബാംഗ്ലൂർ ആശുപത്രിയിലേക്ക് ആവശ്യമായ 15 ലക്ഷം രൂപ സ്വരൂപിക്കുകയും വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ വിദേശ മലയാളികളുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്തെ മുഴുവൻ ക്ലബ്ബുകളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടലിലൂടെ ചാലഞ്ച് നടത്തിയും വിവിധ പ്രദേശങ്ങളിലെ നല്ലവരായ ജനങ്ങളുടെയും തുക സമാഹരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 9 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ സമാഹരിക്കാൻ സാധിച്ചു. തീർച്ചയായും തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂരിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചത്. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15 ലക്ഷത്തിലധികം രൂപ കണ്ടെത്താൻ കഴിഞ്ഞു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, VPP ഷുഹൈബ്, PP പ്രസാദ്, TV വിനോദ് കുമാർ, MV യൂസഫ് അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഉത്തര മലബാറിലിനി തെയ്യക്കാലം. ഇടവപ്പാതിയിൽ മറഞ്ഞ തെയ്യക്കോലങ്ങൾ സങ്കടങ്ങൾക്കും ആവലാതികൾക്കും മേലെ വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തുടങ്ങും.
ഉത്തര മലബാറിൽ തെയ്യങ്ങൾ ജീവതാളമായി മാറുന്ന ദിനരാത്രങ്ങൾ വരവായി. പത്താം ഉദയത്തോടെയാണ് കളിയാട്ടങ്ങൾക്ക് ചണ്ടകൊട്ടുകൾ ഉയരുന്നതെങ്കിലും തുലാം ഒന്നിന് തന്നെ തെയ്യം കെട്ട് നടക്കുന്ന പുരാതനമായൊരു ചാമുണ്ടിക്കാവുണ്ട് കാസർഗോഡ് തിമിരി ഗ്രാമത്തിൽ. തിമിരി മടയിൽ ചാമുണ്ടിയുടെ ആജ്ഞാനുവർത്തിയായി നാടിൻ്റെ ഭരണം കൈയാളുന്നത് കാട്ടുമൂർത്തിയായ വലിയ വളപ്പിൽ ചാമുണ്ടിയാണ് എന്നാണ് വിശ്വാസം. മേടത്തിലും തുലാമാസത്തിലും വലിയ വളപ്പിൽക്കാവിൽ തെയ്യം കെട്ട് നടക്കും. തുലാമുന്തിന് വയലിൽ വിത്ത് വിതയ്ക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ജന്മി നാടുവാഴ്ത്ത കാലത്ത് താഴക്കാട്ടുമന ദാനമായി നൽകിയതാണ് വലിയ വളപ്പിൽ ചാമുണ്ടിയുടെ ഭൂമിയും കൃഷിയിടവും. ചാമുണ്ടി വിത്ത് വിതച്ചതിന് ശേഷമേ തിമിരി വയലിൽ കൃഷിപ്പണി ആരംഭിക്കൂ. വിത്തിടൽ ചടങ്ങിന് ശേഷം ചാമുണ്ടി ദേശസഞ്ചാരം നടത്തും. പഴയ ജന്മിത്തറവാടുകളായ താഴക്കാട്ടുമനയും പൂവളപ്പും സന്ദർശിച്ച ശേഷം വീടുകൾ കയറിയിറങ്ങും. കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും അരയുടെയും ചെമ്പട്ടുമണിഞ്ഞ തെയ്യം പഴയ ഗോത്ര പാരമ്പര്യ വഴിയിലാണ് സഞ്ചാരം നടത്തുന്നത്. തുടർന്ന് കാലിച്ചന്തയവും അരങ്ങിലെത്തും. ന്യൂസ് 18 ചെറുവത്തൂർ. സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാഴ്മരം മുറിച്ചു നീക്കാൻ നടപടിയില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബോയ്സ് ഹൈസ്കൂളിന് സമീപമാണ് അപകട ഭീഷണിയിൽ മരം നിൽക്കുന്നത്. നെയ്യാറ്റിൻകര ടി ബി ജംഗ്ഷന് സമീപത്ത് ബോയ്സ് ഹൈസ്കൂൾ മുറ്റത്താണ് അപകട നിലയിൽ പാഴ്മരം നിലനിൽക്കുന്നത്. ദേശീയപാതയിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരം ഏത് നിമിഷവും നിലം പൊത്താം. ഈ മരോട് ചേർന്ന് ഈ മരം ഈ ഉറക്കുന്ന ഈ മരം വന്നിട്ട് വലിയ അപകട ഭീഷണിയാണ്. കാര്യം ഇത് ഏത് നിമിഷവും നിലം പൊത്താന്നാണ്. മരത്തിന്റെ വേരുകൾ സമീപത്തെ വീടുകളുടെ മതിലുകളിൽ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. വിള്ളൽ വീണ മതിലുകൾ മഴക്കാലത്ത് നിലം പൊത്താറായ സ്ഥിതിയിലാണ്. ബോയ്സ് ഹൈസ്കൂളിന്റെ ടർഫിനു വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ടുള്ള ഇടത്താണ് മരമുള്ളത്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അഭ്യർത്ഥന മാനിച്ച് കൌൺസിലർ ഇടപെട്ട് മരച്ചില്ലകൾ മുറിച്ചുമാറ്റിയതൊഴിച്ചാൽ നാട്ടുകാരുടെ ഈ ആവശ്യം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് പരാതി. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മരം വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് യാത്രക്കാരന് ഇടിച്ചു വീഴ്ത്തിയെന്ന പരാതിയുമായി പൊതുപ്രവർത്തകൻ. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ജാഫർ അലിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ജാഫർ അലി ചികിത്സയിലാണ്. ബൈക്ക് യാത്രക്കാരനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ ഇവിടുന്ന് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ മലപ്പുറത്ത്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കൂട്ടറായിട്ട് വീട്ടിൽ നിന്ന് ഞാൻ സ്കൂട്ടർ കൊണ്ടുപോയിട്ട് നമ്മളെ കോഴിക്കോട് റോട്ടിന് ചാസിയൻ്റെ ആ ഭാഗത്ത് പാർക്ക് ചെയ്തു. അതിനുശേഷം എനിക്കൊരു എ ടി എമ്മിൽ നിന്ന് പണം വേണ്ടിയത്. അപ്പോൾ ആ ജപ്പാൻ മാർക്കറ്റിൻ്റെ അവിടേക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് സൈഡിലൂടെ വന്നിട്ട് പിന്നെ നമ്മളെ ബേക്കറിൻ്റെ മുന്നിൽ ആണ്ട് കടന്നു. എന്നിട്ട് ജപ്പാൻ മാർക്കറ്റിൽ പോയിട്ട് പൈസ എടുത്തിട്ട് റിട്ടേൺ വരുമ്പോൾ വാഹനമൊക്കെ വരേണ്ടതെന്ന് ഞാൻ വളരെ കൃത്യമായി നോക്കുന്നുണ്ട്. ഒരു വേജാറും വേപ്പറൊന്നും ഞാൻ കാണിക്കുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് രണ്ട് ഓട്ടോറിക്ഷ വരേണ്ട ഓട്ടോറിക്ഷ വരണ ഇതിന് നോക്കിയിട്ടാണ് കടന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചില്ല അവിടുന്ന് ഒരു മോട്ടോർ സൈക്കിൾ ഇത്രയും വലിയ ഹൈ സ്പീഡിൽ വന്നിട്ട് എന്നെ തട്ടു എന്നുള്ളത്. ഒരുപാട് ആളുകൾ എന്നോട് ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഒരുപാട് ആളുകൾ ഇന്നടുത്തോടെ വന്നിട്ട് പറഞ്ഞത് നമുക്ക് അവനെ പിടിക്കണം എന്നാണ്. പക്ഷേ പിടിക്കാനുള്ള ഒരു എവിഡൻസ് ഇതേവരെ നമുക്ക് കിട്ടില്ല. ഏതെങ്കിലും കടകളിൽ നിന്നൊക്കെ കിട്ടും. ഇപ്പോൾ പോലീസ് ചെയ്യണം, നമ്മൾ റിട്ടൺ പരാതി കൊടുത്തിട്ടുണ്ട്. സി ഐയുടെ അടുത്താണ് പോയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവർ വേറെ കടകളിൽ നിന്നോ വല്ല ഫുട്ടേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചിട്ട് നമുക്ക് ഇപ്പോൾ സത്യത്തിലൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മൾ ഇത്രയും വലിയ അപകടം സത്യത്തിൽ അടിച്ചിട്ട് ഞാൻ വീണ് ഊരകുത്തി വീണിട്ട് പിന്നെ തലയടിച്ച് ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ വിപ്ലവ സൂര്യന 101 പിറന്നാൾ. പ്രായാധിക്യം കാരണം പ്രചാരണ വേദികളിൽ VS ഇല്ലെങ്കിലും ഇടതു പോരാളികൾക്ക് എന്നും ആവേശമാണ് VS അച്യുതാനന്ദൻ. സന്ദർശകരെ വിലക്കി കുടുംബത്തോടൊപ്പം മാത്രമാണ് ഇത്തവണ സഖാവിന്റെ പിറന്നാൾ ആഘോഷം. രാജ്യത്തിന്റെ രാഷ്ട്രീയ പാന്താവിൽ ചരിത്രത്തോടൊപ്പം നടക്കുകയാണ് VS. ഇടതു രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ചുകൊണ്ട് തന്നെ ശരിയുടെ യാത്ര 100 സവത്സരങ്ങൾ പിന്നിട്ടു. 101 രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എല്ലാ അർത്ഥത്തിലും സ്വീകാര്യൻ. കഴിഞ്ഞ വർഷം 100 പിറന്നാൾ ദിനം VS ആരാധകരും പാർട്ടി പ്രവർത്തകരും വിപുലമായി ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതില്ല. കേക്ക് മുറിക്കും, പായസ വിതരണവുമുണ്ട്. പൂർണ്ണ വിശ്രമത്തിലാണ് സഖാവ്.
സാധാരണ പിറന്നാളുകൾ ആഘോഷിക്കാറില്ല. പക്ഷേ ആരാധകർ അതെപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹത്തിന് 100 വഴങ്ങിയ വി എസിന് പക്ഷേ 101 അതിന് കഴിയുന്നില്ല. അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു. തന്നിലേക്ക് മാത്രം ചുരുങ്ങാൻ വി എസിനാകില്ല. പാർട്ടി ജനവിധി തേടുന്ന കാര്യമൊക്കെ സഖാവ് കൃത്യമായി അറിയുന്നുണ്ട്. വാർത്തകൾ കേൾക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. 1964 ഏപ്രിലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ ഇറങ്ങിപ്പോയ 32 സഖാക്കൾ ആന്ധ്രയിലെ തെന്നാലിയിൽ ചേർന്ന് CPM രൂപം കൊടുത്തപ്പോൾ വി എസ് ഉൾപ്പെടെയുള്ളവർ ദിശ മാറ്റിയത് ഇന്ത്യൻ രാഷ്ട്രീയ പാത കൂടിയാണ്. 4 മുമ്പുണ്ടായ പക്ഷാഘാതത്തിന് വി എസ് എന്ന പോരാളിയെ ഒരാണുപോലും തകർക്കാനായിട്ടില്ല. പക്ഷേ വിശ്രമിക്കാൻ നിർബന്ധിതനാക്കി. 101 നിറവിൽ ജ്വലിക്കുന്ന തലകുനിക്കാത്ത യൗവനമേ അഭിവാദ്യങ്ങൾ. വി എസിന് പിറന്നാൾ ആശംസകൾ നേർന്നു മുഖ്യമന്ത്രി. പ്രിയപ്പെട്ട സഖാവ്, വി എസിന് പിറന്നാൾ ആശംസകളെന്ന് മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, P രാജീവ് തുടങ്ങിയവരും വി എസിന് ആശംസകൾ അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7,230 രൂപ, പവന് 57,840 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6,015 രൂപ, പവന് 48,120 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ, കിലോയ്ക്ക് 1,02,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Choose your special. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.